കൊലന്തൂർ നരബലി കേസിൽ മൂന്ന് പ്രതികളെയും ഈ മാസം 26 വരെ റിമാൻഡ് ചെയ്തു. ഒന്നാം പ്രതി ഷാഫി, രണ്ടും മൂന്നും പ്രതികളായ ഭഗവത് സിംഗ്, ലൈല എന്നിവരെയാണ് എറണാകുളം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി റിമാൻഡ് ചെയ്തത്. ഷാഫിയെയും ഭഗവത് സിംഗിനെയും കാക്കനാട് ജില്ലാ ജയിലിലേക്കും ലൈലയെ വനിതാ ജയിലിലേക്കും മാറ്റും. പ്രതികൾ തുടർന്നും കുറ്റകൃത്യം ചെയ്യാൻ സാധ്യതയുണ്ടെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. റിമാൻഡ് റിപ്പോർട്ടിൻ്റെ പകർപ്പ് 24 ലഭിച്ച വിശദാംശങ്ങളുമായി MB പ്രദീപ് കുമാർ ചേരുന്നു. പ്രദീപ്, എങ്ങനെയായിരുന്നു കൊലപാതകം? ഇതിൻ്റെ ആസൂത്രണം സംബന്ധിച്ചുള്ള കാര്യങ്ങളും ഈ റിമാൻഡ് റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നുണ്ടോ? വിശദാംശങ്ങൾ. ടോം, ഞാനിപ്പോഴും നിൽക്കുന്നത് ഇവിടെ എറണാകുളത്തെ ഈ ഒരു കോടതി വളപ്പിലാണ്. ഇവിടെയാണ് ഇന്നിപ്പോൾ ഇന്ന് രാവിലെ 10 മണിയോടുകൂടി ഈ കേരളത്തിൽ നിന്ന് അടുക്കിയ നരബലിയിലെ മൂന്ന് പ്രതികളെയും ഹാജരാക്കിയത്. കോടതിയിൽ ഹാജരാക്കിയപ്പോഴും കോടതി ചോദ്യങ്ങൾ ചോദിച്ചപ്പോഴും എല്ലാം തന്നെ നിർവികാരമായിട്ടാണ് പ്രതികൾ മറുപടി പറഞ്ഞെന്നുള്ളതാണ് നമുക്ക് കോടതിക്ക് ആ സമയത്ത് കോടതി നടപടികളടക്കം ഞാൻ അവിടെ കോടതിക്ക് അകത്ത് കയറി നിരീക്ഷിച്ചിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് റിപ്പോർട്ട് ചെയ്തത്. എന്തായാലും ഇന്നിപ്പോൾ കോടതിയിൽ പോലീസ് ആവശ്യപ്പെട്ടത് 14 ദിവസത്തെ റിമാൻഡാണ്. ഈ മൂന്ന് പ്രതികളെയും, അതായത് ഒന്നാം പ്രതി മുഹമ്മദ് ഷാഫി, രണ്ടാം പ്രതി ഭഗവത് സിംഗ്, മൂന്നാം പ്രതി ലൈല, ഈ മൂന്ന് പേരെയും റിമാൻഡ് 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്യണമെന്നാണ് പോലീസ് കോടതിയോട് ആവശ്യപ്പെട്ടത്. അതിന് പ്രധാനമായിട്ട് ഇവർ മുന്നോട്ട് വയ്ക്കുന്ന കാര്യം, അതിന് പ്രധാന കാരണം, ഇതിൽ ഈ കേസിലെ പല തെളിവുകളും ഇനിയും കണ്ടെത്തേണ്ടതുണ്ട്. ഈ ഇരകളുടെ മുതലുകൾ കണ്ടെത്തേണ്ടതുണ്ട്. കൂടുതൽ സ്ത്രീകളോ ആൾക്കാരോ ഈ ഇവരുടെ ഈ ഒരു ക്രൂരകൃത്യത്തിന് ഇരകളായിട്ടുണ്ടോ? ഏതെങ്കിലും കൂടുതൽ കുടുംബങ്ങൾ ഇത്തരത്തിൽ നരബലിക്കായി സ്ത്രീകളെ കൊണ്ടുവരുന്നതിന് വേണ്ടി ഇവരുമായി ഏതെങ്കിലും തരത്തിലുള്ള ഏർപ്പാടുകൾ ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ആഴത്തിൽ അന്വേഷിക്കണം എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിൻ്റെ നിലപാട്. അതുകൊണ്ട് തന്നെ ഈ സമയത്ത് ഇവരെ പുറത്തു വിടുന്നത് അത് അന്വേഷണത്തെ ഗുരുതരമായി ബാധിക്കും, സാക്ഷികളെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്. ഈ ഒരു ഘട്ടത്തിൽ ഒരു കാരണവശാലും ഈ മൂന്ന് പ്രതികൾക്കും അവരെ മൂന്നുപേരെയും പുറത്തുവിടരുത്, ഇവരെ റിമാൻഡ് ചെയ്യണം എന്നൊരു ആവശ്യമാണ് പോലീസ് സംഘം ഇന്ന് കോടതിയോട് ആവശ്യപ്പെട്ടത്. ഇന്ന് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ്, അതായത് 8ാം കോടതി, അത് എൽദോസ് മാത്യു എന്ന മജിസ്ട്രേറ്റാണ്, ആ മജിസ്ട്രേറ്റിൻ്റെ മുന്നിലാണ് ഇന്നിപ്പോൾ ഈ ഒരു വിഷയം എത്തിയതും. പ്രദീപ്, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പ്രദീപ്, ഇപ്പോൾ ഇവരെ റിമാൻഡ് ചെയ്തിരിക്കുകയാണ്, പക്ഷേ ഈ കേസുമായി ബന്ധപ്പെട്ട് ഇനിയും കൂടുതൽ വിവരങ്ങൾ പുറത്തു വരാനുണ്ട്. ഇവർ കൂടുതൽ സ്ത്രീകളെ സമാനമായ രീതിയിൽ ഷാഫി ബന്ധപ്പെട്ടിട്ടുണ്ടോ എന്ന കാര്യം അടക്കം പരിശോധിക്കേണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ പ്രതികളെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങാനുള്ള നീക്കമുണ്ടോ? പ്രദീപ്, ടോം, തീർച്ചയായും, കാരണം ഈ വിഷയം, ഈ കേസിൽ കസ്റ്റഡി എന്ന് പറയുന്നത് ഏറ്റവും അത്യന്താപേക്ഷിതമായ കാര്യമാണ്. അതുകൊണ്ട് തന്നെ 10 ദിവസത്തെ കസ്റ്റഡിയിൽ ആവശ്യപ്പെടാനാണ് ഇപ്പോൾ അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നതെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അത് ചിലപ്പോൾ ഇന്ന് വൈകുന്നേരമോ നാളെയോ കസ്റ്റഡി അപേക്ഷ നൽകും. അങ്ങനെയാണെങ്കിൽ വീണ്ടും ഈ പ്രതികളെ നാളെയോ മറ്റന്നാളോ ആയിട്ട് ഈ കോടതിയിൽ ഹാജരാക്കുകയും എത്ര ദിവസത്തേക്കാണ് കസ്റ്റഡി അനുവദിക്കുക എന്നുള്ളത് കോടതിയുടെ അധികാരമാണ്, അത് വിവേചനാധികാരമാണ്. അത് കോടതി അനുവദിക്കുന്ന മുറയ്ക്കായിരിക്കും ഇനിയിപ്പോൾ ഇവരെ കൊണ്ട് തെളിവെടുപ്പ് അടക്കമുള്ള മറ്റു കാര്യങ്ങൾ, അതായത് ഈ കൊച്ചിയിലടക്കം കൂടുതൽ തെളിവ് എടുക്കുന്നതിന് വേണ്ടി ഇവരെ കൊണ്ടുപോകേണ്ടതുണ്ട്, ചോദ്യം ചെയ്യേണ്ടതുണ്ട്, കൂടുതൽ അന്വേഷണം അത് നടത്തേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ നിർണായക വിവരങ്ങൾ ശേഖരിക്കേണ്ട ഒരു സാഹചര്യമുള്ളത് കൊണ്ട് തന്നെ ഇവരെ കസ്റ്റഡിയിൽ ആവശ്യമാണ് എന്നുള്ളതാണ് പോലീസിൻ്റെ ഒരു നിലപാട്. സ്വാഭാവികമായും അവർ കസ്റ്റഡി അപേക്ഷ നൽകുമെന്ന് തന്നെയാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. അതുപോലെ ഇന്നിപ്പോൾ ഈ കോടതിയിൽ ഹാജരാക്കിയപ്പോൾ മജിസ്ട്രേറ്റ് ചില ചോദ്യങ്ങൾ ഈ പ്രതികളോട് ചോദിച്ചു, അതായത് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള പരിക്കുകളോ അസുഖങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതായിരുന്നു കോടതിയുടെ ചോദ്യം. ഇതിന് ഒന്നാം പ്രതി മുഹമ്മദ് ഷാഫിയും രണ്ടാം പ്രതി ഈ ഭഗവത് സിംഗും പറഞ്ഞത് മറ്റു പരിക്കുകളോ അസുഖങ്ങളോ ഒന്നുമില്ല എന്നാണ്. പക്ഷേ മൂന്നാം പ്രതിയായ ലൈല പറഞ്ഞത് തനിക്ക് രക്തസമ്മർദ്ദമുണ്ട്, വിഷാദമുണ്ട്, ഈ രക്തസമ്മർദ്ദത്തിന് താൻ മരുന്ന് കഴിക്കുകയാണ് എന്നൊക്കെയുള്ള മറുപടിയാണ് ലൈലയുടെ ഭാഗത്തു നിന്നുണ്ടായത്. എന്നാൽ കോടതി അതൊക്കെ സ്വാഭാവികമാണ്, അല്ലെങ്കിൽ അത് കാര്യമൊന്നുമില്ല എന്ന മട്ടിലുള്ള ഒരു പ്രതികരണമാണ്, അല്ലെങ്കിൽ എല്ലാവർക്കും ഇത്തരത്തിലുള്ള BP മരുന്നുകൾ കഴിക്കുന്നതാണെന്ന മട്ടിലുള്ള പ്രതികരണമാണ് മജിസ്ട്രേറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഇതെല്ലാം കേട്ട ശേഷമാണ് കോടതി എന്തായാലും ഈ റിമാൻഡ് അനുവദിച്ചിരിക്കുന്നതും. അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഇനി സ്വാഭാവികമായി ഇനി ജയിൽ അധികൃതരാണ് നടപടിയെടുക്കേണ്ടത് എന്ന മട്ടിലാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഈ റിമാൻഡ് റിപ്പോർട്ടിൽ അതേസമയം തന്നെ വളരെ നടുക്കുന്ന ഈ ഞെട്ടിക്കുന്ന ക്രൂരകൃത്യത്തിൻ്റെ വിവരങ്ങൾ, അത് വളരെ കൃത്യമായി തന്നെ വളരെ സൂക്ഷ്മമായ വിവരങ്ങൾ വരെ പോലീസ് ഇതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നുള്ളതാണ് നമുക്ക് എടുത്തു പറയേണ്ട കാര്യം. വ്യക്തമാണ്, ഇലന്തൂർ നരബലി കേസിൽ മൂന്ന് പ്രതികളെയും ഈ മാസം 26 വരെയും റിമാൻഡ് ചെയ്തിരിക്കുന്നു. ഒന്നാം പ്രതി ഷാഫിയും രണ്ടും മൂന്നും പ്രതികളെയുമാണ് എറണാകുളം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് റിമാൻഡ് ചെയ്തിരിക്കുന്നത്. പ്രതികളെ 10 ദിവസം കസ്റ്റഡിയിൽ വാങ്ങാനുള്ള നീക്കവും പോലീസ് തുടങ്ങിയിട്ടുണ്ട്. ഉടൻ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് കോടതിയിൽ അപേക്ഷ സമർപ്പിച്ചേക്കും. MP പ്രദീപ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. അതോടൊപ്പം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ നടുക്കുന്ന വിവരങ്ങൾ, സമാനതകളില്ലാത്തൊരു ക്രൂരതയാണ് നടന്നതെന്ന വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്.